നല്ല പടം, നല്ല നല്ല ഹെഡ്ലൈൻ ഉണ്ട് മമ്മൂട്ടി. ഒരു പാർട്ടി എങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടറിയാം എല്ലാവർക്കും, അയാളോട് ഒന്ന് കാണാൻ പറയും. സൂപ്പറോടാ. വിവാദങ്ങൾക്കൊടുവിൽ ബോബി സഞ്ജയ് തിരക്കഥ എഴുതി സന്തോഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത വൺ എന്ന മൂവി ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാരണം ഈ മൂവി എന്ന് പറയുന്നത് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം, അതായത് ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ ഈ ഒരു കഥാപാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വൻ വിവാദമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം തള്ളി മാറ്റിയിട്ട് വൺ എന്ന മൂവി ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തൃശ്ശൂർ ഗാനം തിയേറ്ററിലാണ്. അപ്പോൾ ഈ മൂവി എങ്ങനെയുണ്ട് എന്നുള്ളത്, അതായത് ഈ പ്രേക്ഷകരുടെ ഇടയിൽ ഈ മൂവി എത്രമാത്രം തരംഗമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചറിയാം. വിചാരിച്ചാട്ടി നന്നായി. നല്ല സിനിമയാ, നല്ല അഭിപ്രായം, സൂപ്പറായി. നല്ല നല്ല ഹെഡ് ലൈൻ ഉണ്ട് മമ്മൂട്ടി. രാഷ്ട്രീയം മുഖ്യമന്ത്രി എങ്ങനെയാ അവര് മുഖ്യമന്ത്രി? നല്ല നല്ല പടം, നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിരുന്നു. അല്ല, ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ നന്നായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് നന്നായിരുന്നു. ക്ലൈമാക്സ് ഒന്നുകൂടി നന്നാക്കായിരുന്നു. ക്ലൈമാക്സിന് മാത്രം ഇത്തിരി വിഷമമായുള്ളൂ. നല്ല പടമാണ്, പടം നന്നായി. നമ്മള് ഇത് വിചാരിച്ചത് പിണറായി വിജയനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഒന്നും അല്ല, ഇതായിരിക്കണം സിനിമ. അതാണ് പറഞ്ഞു, ആരോപണം വെറും കട എന്ന് ഇപ്പൊ പടം കണ്ടാൽ മനസ്സിലാവും. അവര് പറയും അഞ്ച് ഇതേപോലത്തെ ഒരു മുഖ്യമന്ത്രി ആവണം, രമേശ് ചെന്നിത്തല ആയാലും പ്രണയ വിജയനായാലും ഇതേപോലെ ആയിരിക്കണം. അത് ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നു. മമ്മൂട്ടി അടിപൊളി ആയിട്ട് ഇപ്പൊ കാറ്റ് പറത്തി, അതല്ലേ കണ്ടറിയാം എല്ലാവർക്കും. അയാളോട് ഒന്ന് കാണാൻ പറയും. നല്ല പടം, നല്ല പടം. കാസ്റ്റിംഗ് എല്ലാം നല്ലതാണ്, നന്നായിട്ടുണ്ട് പടം എല്ലാം. ഫിലിം നന്നായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ വന്നാൽ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇതൊക്കെ ഒന്ന് മാറി എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കും. മാത്രമേ തന്നെ ഒരു നല്ലൊരു ചേഞ്ച്. കുഴപ്പമില്ല, നല്ല പടമാണ്. പൊളിറ്റിക്കൽ ഒരു പുതിയ തിയറി ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മേക്കിങ്ങും സൗണ്ട് എഫക്റ്റും അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. അഭിനയത്തിന്റെ പ്രശ്നം അങ്ങനെയുണ്ട്. എല്ലാവരും ജോജു എല്ലാവരും നന്നായിട്ട് എല്ലാവരും അഭിനയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും നിമിഷ ജോജു പിന്നെ ആരൊക്കെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല പടമാണ്. അതായത് ഇപ്പോൾ ഡെമോക്രാറ്റിക് രാജ്യത്ത് റൈറ്റ് ടു റീകോഡ് നല്ലതിൽ വരണം തന്നെയാണ് പറയാനുള്ളത്. പടം നല്ല പടമായിരുന്നു, അടിപൊളി പടമാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് പടം. നല്ല മെസ്സേജാണ്. ഒരു പൊളിറ്റിക്കൽ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല, കാരണം മുഖ്യമന്ത്രിയുടെ സെയിം പിണറായി വിജയന്റെ സെയിം കഥയാണെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ ഒരു ഒരു പാർട്ടിനെ ഇതില് ഒരു പാർട്ടിനെ ഇതിൽ ഒരു പ്രൊമോട്ട് ചെയ്യണില്ല. ആ പാർട്ടിയുടെ കൊടി പോയിട്ട് ഒരു കാര്യങ്ങൾ ഇതിൽ പ്രൊമോട്ട് ചെയ്യണില്ല. അത് ചിലരെ മാനസികം കണ്ടിട്ടായിരിക്കാം. ഇപ്പൊ നമുക്ക് അഭിനയിക്കുമ്പോ അതിൻ്റെതായ മാനസികം ഗംഭീരങ്ങൾ കാണുമ്പോഴായിരിക്കാം പലർക്കും അങ്ങനെ തോന്നി. പക്ഷെ യാതൊരു ഇടതുപക്ഷ സർക്കാർ യു ഡി എഫ് ആയതിൽ യാതൊരു വിധ മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും പ്രൊമോട്ട് ചെയ്യണില്ല. ഒരു പാർട്ടി എങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളിൽ ആണ് രാജാക്കന്മാരെന്നുള്ള രീതിയിൽ എത്തിക്കണ ഒരു നല്ലൊരു പടമാണ്. നല്ല പെർഫോമൻസ്, ജോജുവിൻ്റെ പെർഫോമൻസ് ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ്.
എല്ലാവരും ടോട്ടലി ഗംഭീരായിട്ടുണ്ട്, നല്ലൊരു പടമാണ്. പടം നന്നായിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഗൗരവത്തിനടുത്തോടെ മമ്മൂട്ടിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ ഇതുമായി ബന്ധപ്പെടുത്തുമ്പോൾ മമ്മൂട്ടി വളരെ ചെറിയൊരു കഥാപാത്രമാണ്. ശരിക്ക് പിണറായിനെ കാണുന്ന പവർ ശരിക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് പിണറായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രിക്ക് നല്ല പവർ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ എന്നും ടി വിയിൽ കാണുന്ന ആ പവർ പോലും മമ്മൂട്ടിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പണം ശരിക്കും നമ്മളിപ്പോഴത്തെ രാഷ്ട്രീയത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. പണം കണ്ടിരിക്കാം. ഞാൻ പറയുന്നത് പിണറായിനെ ബേസ് ചെയ്ത് ചെയ്തു എന്നും പറയാൻ പറ്റില്ല. പിണറായിക്ക് അതിലൊന്നും യാതൊരു പിണറായി വിജയൻ ഇതിനൊക്കെ വളരെ ഉയരത്തിൽ നിൽക്കുന്നതാണ്. ഈ പടത്തിൽ കാണുന്ന മമ്മൂട്ടിക്ക് ആ കഥാപാത്രത്തിന് പിണറായിയുടെ ഡെപ്ത് ഇല്ല. അതായത് പിണറായി ഡെപ്തിൻ്റെ ഒരു നാലിലൊന്ന് പോലും ഈ പടത്തിൻ്റെ കഥാപാത്രത്തിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പടം മമ്മൂക്കാനെ കൊണ്ട് പറ്റാവുന്ന റോളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ആളുടെ റോളൊക്കെ ആൾ അടിപൊളി ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ബോബി സഞ്ജയ് ചെയ്യുന്നത് കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. നല്ലൊരു തിരക്കഥ ഉണ്ടെങ്കിൽ പടം കുറച്ചും കൂടി നന്നായനാ. ഇതിപ്പോൾ ഒരു ആവറേജ് ആവറേജ് ലെവലിലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പടം നല്ലൊരു സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പടം കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. മമ്മൂട്ടിക്ക് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. ഒരു ആവറേജ് ലെവലിലേക്കുള്ള പടം ഉണ്ടാവുള്ളൂ. ബഡ്ജറ്റ് ചിത്രത്തിലേക്കൊന്നും നമുക്കിപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഫാമിലി ഓഡിയൻസ് കയറിയാൽ മാത്രമേ ഇനിയിപ്പോൾ പടം എന്തെങ്കിലും എടുക്കാവുള്ളൂ. വേറെ പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് പല രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്ദേശിച്ച് നേതാക്കന്മാരും ഉദ്ദേശിച്ച് ആണ് പടം ഇറക്കണമെന്നൊക്കെ ചെറിയ റൂമറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാർട്ടീനെയോ അല്ലെങ്കിൽ ഒരു നേതാവിനെയോ ആരോപിച്ചിട്ടുള്ള സിനിമ എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമാണ്. കുറച്ചും കൂടി സ്ക്രിപ്റ്റ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. സ്ക്രിപ്റ്റ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നെങ്കിൽ അടിപൊളിയായ പടം. ഓവറോൾ ഇതിൻ്റെ എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബിജിഎമ്മാണ്. ഗോപി സുന്ദർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജിഎമ്മിലാണ് പടം നമുക്ക് രണ്ടര മണിക്കൂർ ബോറടിക്കാണ് നമ്മൾ കാണുന്നത്. ലെങ്ത്ത് രണ്ടര മണിക്കൂർ ഉണ്ട് പടം. ആവറേജ് ആവറേജ് അനുഭവം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടിയായിട്ടും വൺ എന്ന മൂവി നല്ല പ്രേക്ഷക പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. നല്ലൊരു മൂവി തന്നെയാണെന്നാണ് അവരുടെ അഭിപ്രായം. പിന്നെ കൂടാതെ മമ്മൂട്ടിയുടെ നല്ലൊരു പൊളിറ്റിക്കൽ സ്റ്റോറി കൂടിയാണ് വൺ എന്നുള്ളതാണ് അവരെടുത്തു പറയുന്നത്. മമ്മൂട്ടി ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒരു ശക്തമായ ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് പ്രേക്ഷകരുടെ ഓരോരുത്തരെയും അഭിപ്രായം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു പടം ബിഗ് ബജറ്റ് ചിത്രത്തിലേക്ക് മാറുമെന്നാണ് പലരുടെയും പ്രതീക്ഷ. മെട്രോ പോസ്റ്റിന് വേണ്ടി തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ അമ്പാടിക്കണ്ണനോടൊപ്പം മോനിഷ മോഹൻദാസ്.